ഭാവിയിൽ സംഭവിച്ച കാര്യങ്ങൾ മുൻകൂട്ടി സിനിമയിൽ കാണിച്ചതിനെ കുറിച്ച് മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. അത്തരത്തിൽ ഭാവി പ്രവചിച്ച സിനിമകളുടെ മറ്റൊരു ഭാഗമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, 2002 പുറത്തിറങ്ങിയ സത്യൻ അന്തിക്കാട് ജയറാം സിനിമയാണ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. സിനിമയിലെ ഒരു ഭാഗത്തായി ഒടുവിലുണ്ണി കൃഷ്ണൻ ജയറാമിനോട് വളരെ രസകരമായ ഒരു സംഭവം പറയുന്നുണ്ട്. അപ്പൊ ഇത് ഒരു കാലത്തും വർക്ക് ചെയ്യുന്ന മട്ടില്ലേ? വർക്ക് ചെയ്യും, ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം മുടിയുമ്പോ വർക്ക് ചെയ്യും. ഇവിടെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം തീരുമ്പോൾ ലിഫ്റ്റ് നന്നാക്കാമെന്ന് പറയുമ്പോൾ അതൊരിക്കലും തീരാൻ പോകുന്നില്ല എന്ന് ജയറാം കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം സിനിമ ഇറങ്ങി 22 വർഷങ്ങൾക്ക് ശേഷം ഇന്നും തുടരുകയാണ്. അതിനന്ത്യമില്ല എന്ന് വളരെ ബ്രില്ലന്റായി സിനിമയിലൂടെ പ്രവചിച്ചത് ഗംഭീരമായിരുന്നു. മീശമാധവൻ, 2002 പുറത്തിറങ്ങിയ ദിലീപ് സിനിമയാണ് മീശമാധവൻ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റായ ജോർജ് ബുഷിന്റെയും ഒസാമ ബില്ലാദിന്റെയും റഫറൻസ് കാണിക്കുന്നുണ്ട്. 2001 അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം മുതൽ ബില്ലാദിനും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ ശത്രുതയാണ്. എന്നാൽ സിനിമയിൽ ബില്ലാദിനെ അമേരിക്കൻ ആർമി വെടിവെച്ചു കൊല്ലുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ സിനിമയിറങ്ങി 9 വർഷങ്ങൾക്ക് ശേഷം 2011 ആർക്കും പിടികൊടുക്കാതെ ഒളിച്ചു കഴിഞ്ഞിരുന്ന ബില്ലാദിനെ അമേരിക്കൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ ആർമി വെടിവെച്ചു കൊല്ലുകയാണ് ചെയ്തത്. ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവത്തെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ സിനിമയിലൂടെ കാണിച്ചത് രസകരമായ ഒന്നായിരുന്നു. ലിംഗ, 2014 രജനീകാന്ത് സിനിമയായിരുന്നു ലിംഗ. സിനിമയുടെ പരാജയത്തെ തുടർന്ന് രജനീകാന്ത് സ്ഥലം വിറ്റ് നഷ്ടം നികത്തിയ സിനിമ എന്ന പ്രത്യേകതയും ലിംഗയ്ക്കുണ്ടായിരുന്നു. സിനിമയിലെ ഒരു ഭാഗത്തായി രജനീകാന്ത് വലിയ ആഡംബര ജ്വല്ലറിയായ ലളിത ജ്വല്ലറിയിൽ നിന്നും 3 കോടിയോളം വിലപിടിപ്പുള്ള ആഭരണങ്ങൾ തന്ത്രപരമായി മോഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ഈ സിനിമ ഇറങ്ങി കൃത്യം 5 വർഷങ്ങൾക്ക് ശേഷം തമിഴ്നാട്ടിലെ വളരെ ആഡംബര ജ്വല്ലറിയായ ലളിത ജ്വല്ലറിൽ നിന്നും 13 കോടിയോളം വില വരുന്ന 28 കിലോ സ്വർണം മോഷ്ടിക്കപ്പെട്ടു. ലിംഗ സിനിമയിൽ ലളിത ജ്വല്ലറിക്ക് തിരുച്ചിറപ്പള്ളിയിൽ ബ്രാഞ്ച് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ സിനിമയിൽ പറയുന്നത് പോലെ തന്നെ 2019 തിരുച്ചിറപ്പള്ളിയിലെ ലളിത ജ്വല്ലറിൽ നിന്നുമാണ് ഈ വലിയ മോഷണം സംഭവിച്ചത്. വളരെ തന്ത്രപരമായ ഈ വലിയ മോഷണം നടത്തിയ വ്യക്തിയാണ് പ്രശസ്ത മോഷ്ടാവായ എൻ മുരുകൻ. അതുമാത്രമല്ല, ഈ ലളിത ജ്വല്ലറിയിലെ വലിയ മോഷണം നടത്തിയ മുരുകന്റെ ജീവിതമാണ് കാർത്തിയുടെ ജപ്പാൻ എന്ന സിനിമയിൽ കാണിക്കുന്നത്. എന്തായാലും ഇത് വല്ലാത്തൊരു പ്രവചനമായി പോയി. രജനീകാന്ത്, മധു അഭിനയിച്ച് 1980 പുറത്തിറങ്ങിയ സിനിമയാണ് രജനീകാന്ത്. സിനിമയുടെ തുടക്കത്തിൽ മധു കാമുകിയുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ ഫോണിൽ വീഡിയോ കോൾ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന് അവർ പറയുന്നുണ്ട്. ഫോണിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ സാധിച്ചിരുന്നെങ്കിൽ, ടെലിഫോണിൽ ടെലിവിഷൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ. എന്നാൽ സിനിമ ഇറങ്ങി 19 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായി ഒരു മൊബൈൽ ഫോണിൽ വീഡിയോ കോളിംഗ് ടെക്നോളജി നിലവിൽ വന്നത്. അതുമാത്രമല്ല, 2000 ശേഷമാണ് പരസ്പരം കണ്ടുകൊണ്ട് ഫോണിൽ സംസാരിക്കുന്ന സ്കൈപ്പ് ആശയങ്ങൾ ലോകത്തിൽ നിലവിൽ വന്നത്. എന്നാൽ 1980 ഒരു സിനിമയിൽ വളരെ ആഗ്രഹത്തോടുകൂടി പറഞ്ഞ ഒന്ന് ഭാവിയിൽ സംഭവിച്ചത് വളരെ കൗതുകം തോന്നിയ ഒന്നായിരുന്നു. ഉറിയടി 2, 2019 തമിഴ് പൊളിറ്റിക്കൽ ഡ്രാമ സിനിമയായിരുന്നു ഉറിയടി 2. സിനിമയിലെ ഒരു ഭാഗത്തായി ഒരു വലിയ ഫാക്ടറിയിൽ MIC അഥവാ മിഥൈൽ ഐസോസനേറ്റ് എന്ന കീടനാശിനിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അപകടകരമായ വാതകം പ്ലാന്റിൽ നിന്നും ചോരുകയും അതിന്റെ ഫലമായി ആ നാട്ടിലെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോവുകയും അസുഖം ബാധിക്കുകയും ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട്. 1984 ഭോപ്പാൽ വ്യാവസായിക ദുരന്തത്തെ റെഫറൻസായി എടുത്തുകൊണ്ടാണ് ഈ ഒരു സംഭവം അവർ സിനിമയിൽ കാണിച്ചത്. എന്നാൽ ഉറിയടി 2 എന്ന സിനിമ ഇറങ്ങിയതിന്റെ പിറ്റേ വർഷമായ 2020 വിശാഖപട്ടണത്തെ വെങ്കടപുരം വില്ലേജിലെ പ്ലാന്റിലെ വാതകം ചോർന്ന് 3 കിലോമീറ്റർ പടരുകയും അതിന്റെ ഫലമായി 12 പേർ മരണപ്പെട്ടു പോവുകയും 600 ആളുകൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അതോടൊപ്പം 1000 ആളുകൾ ഇന്നും വാതകം ചോർന്നത് മൂലമുള്ള രോഗത്താൽ ബുദ്ധിമുട്ടുന്നുണ്ട്. സിനിമയിൽ കാണിച്ച സംഭവം പിറ്റേ വർഷത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുക എന്നുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രവചനമായിരുന്നു. സംസാരം ആരോഗ്യത്തിന് ഹാനികരം, 2014 തമിഴ് മലയാളം ബൈലിംഗ്വൽ മൂവിയാണ് സംസാരം ആരോഗ്യത്തിന് ഹാനികരം. ഒരു സാങ്കല്പിക നാട്ടിൽ ഒരു വൈറസ് പടരുകയും അത് ആളുകളുടെ സംസാരശേഷി ഇല്ലാതാക്കി കളയുന്നതുമാണ് സിനിമയുടെ കഥ. ഊമപ്പനി എന്ന ഈ ഒരു വൈറസ് രോഗം അവിടെ വന്ന് നാട്ടിൽ പലരും മരിക്കുകയും അവിടെ ലോക്ക്ഡൌണും കണ്ടെയ്ൻമെന്റ് സോണും ആവുന്നതും സിനിമയിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു വൈറസ് രോഗം മാറാനുള്ള വാക്സിനേഷൻ കണ്ടെത്തുന്നതും ഒരു പ്രത്യേക മരുന്ന് ആളുകൾ ഉപയോഗിച്ച് അസുഖം മാറുന്നതും സിനിമയിൽ കാണാം. രോഗബാധിതർക്കുള്ള വാക്സിനേഷനും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പുറത്തിറക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങളുടെ കമ്പനിക്ക് അതിയായ സന്തോഷവും. എന്നാൽ ആരും അധികം കേൾക്കാത്തതും അനുഭവിക്കാത്തതുമായ ഈ ഒരു അവസ്ഥ സിനിമ ഇറങ്ങി 5 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായി. 2019 ലോകമെങ്ങും കൊറോണ വൈറസ് പടർന്ന് പലരും മരണപ്പെട്ടു പോയതും ലോക്ക്ഡൌൺ, കണ്ടെയ്ൻമെന്റ് സോൺ, സാനിറ്റൈസർ, വാക്സിനേഷൻ എന്നിവ എല്ലാവർക്കും ആദ്യ അനുഭവമായിരുന്നെങ്കിലും 5 വർഷങ്ങൾക്ക് മുൻപ് ഒരു സിനിമയിലൂടെ ഇത് കാണിച്ചതെന്നത് ഒരു 1.5 പ്രവചനമായിരുന്നു. പിന്നെയും, 2016 പുറത്തിറങ്ങിയ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയാണ് പിന്നെയും. അടൂർ ഗോപാലകൃഷ്ണന്റെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമയും കൂടിയാണ് പിന്നെയും.
സിനിമയിൽ ദിലീപ് അവതരിപ്പിക്കുന്ന പുരുഷോത്തമൻ എന്ന കഥാപാത്രം ഇൻഷുറൻസ് കമ്പനിയെ പറ്റിച്ച് ഇൻഷുറൻസ് തുക കിട്ടുന്നതിന് വേണ്ടി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുഖച്ഛായ പൂർണ്ണമായി മാറ്റുന്നുണ്ട്. നിങ്ങൾ പുരുഷൻ ചേട്ടനല്ല, എന്നെ കണ്ട തിരിച്ചറിയത്തില്ല. എന്റെ രൂപം ഞാൻ മാറ്റി പ്ലാസ്റ്റിക് സർജറി ചെയ്ത്. വാസ്തവത്തിൽ സുകുമാരക്കുറുപ്പിന്റെ കഥയിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ടാണ് സിനിമ എടുത്തതെങ്കിലും പിന്നെയും എന്ന സിനിമയിൽ പറയുന്ന ഈ ഒരു വെറൈറ്റി സംഭവം ഭാവിയിൽ നടന്നിട്ടുണ്ട്. 2017 ഐക്യനാടുകളിലെ നട്ടാലി വെസ്റ്റ് എന്ന യുവതി ഇൻഷുറൻസ് കമ്പനിയെ പറ്റിച്ച് വലിയ ഇൻഷുറൻസ് തുക നേടുന്നതിനു വേണ്ടി ഡോക്ടറായ ജെയ് കാൽവെട്ടിന്റെ സഹായത്തോടെ തന്റെ മുഖത്ത് 12 സർജറികൾ ചെയ്തു. പ്ലാസ്റ്റിക് സർജറി ചെയ്തതു മൂലം യഥാർത്ഥ വ്യക്തി മരണപ്പെട്ടുപോയെന്ന ഫേക്ക് ന്യൂസ് ഉണ്ടാക്കി 3 crore ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും അവർ തട്ടിച്ചു വാങ്ങി. അതുമാത്രമല്ല, പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ വേണ്ടി അവർക്ക് ചെലവായത് 13 lakh വരുന്ന തുകയാണ്. പിന്നെയും എന്ന സിനിമയിലെ ദിലീപിന്റെ കഥാപാത്രത്തിന് സംഭവിച്ചതുപോലെ തന്നെ അവസാനം പ്ലാസ്റ്റിക് സർജറി ചെയ്ത യുവതിക്ക് ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. എന്തൊക്കെയാണെങ്കിലും അധികമാരും ചെയ്യാത്ത പിന്നെയും എന്ന സിനിമയിലെ ഈ ഒരു ആശയം തൊട്ടടുത്ത വർഷം തന്നെ സംഭവിച്ചത് ഞെട്ടിപ്പിച്ചൊരു അനുഭവമായിരുന്നു. കാപ്പാൻ. 2019 സൂര്യ മോഹൻലാൽ സിനിമയായിരുന്നു കാപ്പാൻ. സിനിമയിലെ ഒരു ഭാഗത്തായി വില്ലനായ വ്യക്തി കർഷകരുടെ വലിയ ഭൂമി തട്ടിയെടുക്കുന്നതിന് വേണ്ടി വലിയ തോതിൽ വെട്ടിക്കിളികളെ അഴിച്ചുവിട്ട് കൃഷി പൂർണ്ണമായി നശിപ്പിച്ച് അവരുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുന്നുണ്ട്. എന്നാൽ കാപ്പാൻ എന്ന സിനിമ ഇറങ്ങിയ അതേ വർഷം തന്നെ ഗുജറാത്തിലെ ഗ്രാമങ്ങളിലെ 25,000 കൃഷിഭൂമിയിലെ കൃഷികൾ മുഴുവൻ വെട്ടിക്കിളികൾ നശിപ്പിച്ചിരുന്നു. രാജ്യം കണ്ട ഏറ്റവും ഭീകരമായ വെട്ടിക്കിളി ആക്രമണമായിരുന്നു ഗുജറാത്തിൽ നടന്നത്. ആ വെട്ടിക്കിളികൾ ആഫ്രിക്കയിലെ സുഡാനിൽ നിന്നും സൗദി അറേബ്യ, ഇറാൻ, പാകിസ്ഥാൻ വഴിയാണ് ഗുജറാത്തിൽ എത്തിയിരുന്നത്. അതുമാത്രമല്ല, കാപ്പാൻ എന്ന സിനിമയിൽ പറയുന്ന മറ്റൊരാശയമാണ് തമിഴ്നാട്ടിലും കർണാടകയിലും വെള്ളം കൊടുക്കുന്ന കാവേരി നദിയുടെ സമീപത്തെ കർഷക ഭൂമിയിൽ ഹൈഡ്രോ കാർബൺ വ്യവസായങ്ങൾ വരില്ല എന്നത്. അതായത് അവിടുത്തെ കർഷകർക്ക് 100% ഭൂമി വിട്ടുകിട്ടുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് മന്ത്രി ആ സിനിമയിൽ പറയുന്നുണ്ട്. അതിനെ കാവേരി ഡെൽറ്റ റീജ്യൻ എന്നാണ് സിനിമയിൽ കാണിക്കുന്നത്. എന്നാൽ ഈ സിനിമ ഇറങ്ങി കൃത്യം 2 ശേഷം 2021 തമിഴ്നാട് മുഖ്യമന്ത്രി ഇതേ കാവേരി ഡെൽറ്റ റീജ്യൻ പ്രോജക്ട് സിനിമയിൽ പറയുന്നത് പോലെ തന്നെ ഹൈഡ്രോ കാർബൺ വ്യവസായങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ 100% കർഷകർക്ക് കൊടുക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ചു. എന്തൊക്കെയാണെങ്കിലും ഈ 2 ആരും പ്രതീക്ഷിക്കാത്ത വലിയ 2 പ്രവചനങ്ങളായിരുന്നു. ദശാവതാരം. 2008 കമൽഹാസൻ സിനിമയായിരുന്നു ദശാവതാരം. ഇന്ത്യയിൽ 2014 എബോള വൈറസ് രോഗം വലിയ തോതിൽ കാണപ്പെട്ടു തുടങ്ങിയത്. മനുഷ്യന്റെ മരണത്തിന് കാരണമാകുന്ന വലിയ വേഗത്തിൽ പടരുന്ന ഈ ഒരു വൈറസ് വളരെ അപകടകാരിയാണ്. എന്നാൽ ഈ സംഭവത്തിനും 6 മുൻപ് തന്നെ ദശാവതാരം എന്ന സിനിമയിലൂടെ കമൽഹാസൻ മനുഷ്യരെ നശിപ്പിക്കാൻ കഴിവുള്ള അതിമാരകമായ എബോള വൈറസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുമാത്രമല്ല, അതൊരു ബയോ വെപ്പൺ ആണെന്ന് കൂടി അദ്ദേഹം സിനിമയിൽ കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. It is a synthetic bioweapon. It's a Ebola Marburg combination. It's very lethal. ഏഴാം അറിവ്. 2011 സൂര്യ സിനിമയായിരുന്നു ഏഴാം അറിവ്. ചൈനയിൽ നിന്നും നിർമ്മിച്ച ഒരു ബയോ വെപ്പണായ വൈറസ് ഇന്ത്യയിലെ ആളുകളിൽ പരീക്ഷിക്കുകയും ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതായി സിനിമയിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ സിനിമ ഇറങ്ങി കൃത്യം 8 ശേഷമാണ് 2019 ചൈനയിൽ നിന്നും അതിമാരകമായ മനുഷ്യരെ കൊല്ലുന്ന കൊറോണ വൈറസ് ഉണ്ടാവുകയും ആളുകളിലേക്ക് പടരുകയും ചെയ്തിരുന്നത്. ഈ സിനിമയിലെ വൈറസ് പ്രവചനം അൾട്ടിമേറ്റ് ആയിരുന്നു. കാരണം ഈ സിനിമ സാമ്പത്തികമായി പരാജയപ്പെടാൻ കാരണം ഈ സിനിമയിലെ കണ്ടന്റ് ആയിരുന്നു. ഇതൊക്കെ വാസ്തവത്തിൽ സംഭവിക്കുമെന്ന ലോജിക്കിനെ ചൊല്ലിയാണ് ആളുകൾ സിനിമയെ അന്ന് കുറ്റപ്പെടുത്തിയിരുന്നത്. എന്നാൽ പിന്നീട് സംഭവിച്ചത് ചരിത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.